എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ജലി നായർ. ന്യൂജൻ വിശേഷങ്ങളുടെ കാസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. സുരാജേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യാവേഷമാണ്. അതിലുപരി ഇതിലെ സിനിമയുടെ നായികയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയുമായിട്ടാണ് ഞാനും സുരാജേട്ടനും വേഷം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ന്യൂജൻ വിശേഷങ്ങൾ എന്ന് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ന്യൂ ജനറേഷന് പറ്റുന്ന രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളും എല്ലാ പാത്തിലൂടെയാണ് വിജയൻ സാറ് ഈ പടത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയിലെ ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഹരീഷ് കണാരൻ, ഹരീഷ് ഏട്ടൻ, ഒരുപാട് പേര് ഈ സിനിമയുടെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരിക്കും. നമ്മുടെ മോളുടെ കാര്യത്തിൽ നിങ്ങളുടെ വക്രബുദ്ധി എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ. ഒരു ബിസിനസ് എങ്ങനെ പൊളിക്കാമെന്നതിന് ദേശീയ അവാർഡ് കിട്ടാൻ യോഗ്യത ഉണ്ടെന്നാ കേട്ടത്. എന്താണോ പട്ട് വീണ്ടും ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ചങ്ങല പൊട്ടിച്ച് ഓടിയാന്നാ പറയാ. ഞാൻ പാമ്പാടി രാജേന്ദ്രൻ. സംഖ്യയാണല്ലേ ഇതിലെ കഥാപാത്രം. ഞാൻ പറഞ്ഞല്ലോ സുരാജേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ്. ഞാൻ മുമ്പും ഒരുപാട് സുരാജേട്ടൻ്റെ കൂടെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ന് പറയണ ഭയങ്കര നമ്മള് എനിക്ക് ഈ സിനിമ ചെയ്തപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കൽപ്പന ചേച്ചി പോലുള്ള അല്ലെങ്കിൽ ഉറവിശ് ചേച്ചിയെ പോലുള്ള ആൾക്കാരാണ് എനിക്ക് മനസ്സിൽ വന്നത്. കാരണം ഡയലോഗുകൾ പറയുമ്പോഴും നമ്മൾ അങ്ങനെ സുരാജേട്ടനെ അടിച്ചൊതുക്കി തൂക്കി വെളിയിലിട്ട് നിങ്ങളുടെ സ്വഭാവം ഒന്നുകൂടെ ഇറക്കേണ്ട മനുഷ്യന്നൊക്കെ പറഞ്ഞ വേറൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതൊന്നും ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര ഉള്ളിൽ ഒതുങ്ങി ഒരു ഡോറിന്റെ മറവിൽ നിന്ന് ഒരു ഭർത്താവിനെ ഒക്കെ നോക്കി ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ള ഭാര്യ വേഷങ്ങളിലാണ് 99% ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന ഭാര്യയാണ്. ഭർത്താവിനെ നാല് പറഞ്ഞാലും വേണ്ടില്ല, അങ്ങനെ എങ്ങനെയെങ്കിലും നന്നായാൽ മതിയെന്ന് വിചാരിക്കുന്ന ഒരു ഒരു പൊട്ടിത്തെറി ക്യാരക്ടറാണ്. ഒരു കോമഡി ക്യാരക്ടറാണ് എൻ്റെ. ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എൻ്റെ കഥാപാത്രം. വിജയൻ സാറിനെ കുറിച്ച് പറയുക വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിനെ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടു പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സിനിമയിൽ കൂടെ അല്ലെങ്കിൽ പോലും ആൽബം ആയാലും എന്തായാലും നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിജയൻ സാറ്. അപ്പോൾ വിജയൻ സാറ് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുമ്പം അത്രത്തോളം നമ്മൾ പേടിച്ചും റെസ്പെക്ട് ചെയ്തും ഒക്കെ ആ ഒരു ബഹുമാനം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ രീതിയിലും ഓരോ ദിവസങ്ങളും നമ്മൾ തള്ളി നീക്കിയത്. കാരണം സാറിന് ഇഷ്ടപ്പെടണം. സാർ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സാറിനെ സാറാണെങ്കിൽ ഒന്നും വിട്ടു പറയൂല്ല. അങ്ങനെ അധികം ഒന്നും നമ്മളെ കൊണ്ട് തന്നെ മാക്സിമം ഇമ്പ്രവൈസ് ചെയ്യാൻ സാറ് ശ്രമിക്കാറുണ്ട് ടു ആൻ എക്സ്റ്റെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് സാറിൻ്റെ രീതിയിൽ കുറച്ചും കൂടി ഇങ്ങനെ ചെയ്ത് നോക്കൂ, കുറച്ചും കൂടി അങ്ങനെ ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിൽ സാറ് ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം സാറിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ എനിക്ക് എന്നെ കൊണ്ട് പരമാവധി ആ കഥാപാത്രം ശരിയാക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കോ ആർട്ടിസ്റ്റുകളെ പറ്റി പറയുമ്പം ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വേണുചേട്ടനായിക്കോട്ടെ, പിന്നെ സോനു, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. പക്ഷേ എനിക്ക് സുരാജേട്ടൻ്റെ ഭാര്യ വേഷമായതുകൊണ്ട് ആ ഒരു വീടിനെ ചുറ്റിപ്പറ്റി സുരാജേട്ടൻ്റെ കൂടെയും മകൾ ശിവഗാമി ചെയ്ത ക്യാരക്ടറിൻ്റെ കൂടെയും പിന്നെ കുറച്ച് കോമഡിയൻസ് അല്പം സുരാജേട്ടൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സുരാജേട്ടനെ വീട്ടിൽ കാണാൻ വരുന്ന ഇപ്പോൾ ഹരീഷ് കണാരൻ, ഹരീഷ് ഏട്ടൻ, അഖിൽ നമ്മുടെ നായകൻ അഖിൽ ഇവരൊക്കെ കൂടുതലൊരു കോമ്പിനേഷൻ മാത്രമാണ് എനിക്ക് ആ ഒരു വീടിനെ ചുറ്റിപ്പറ്റി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഓഡിയൻസാണ് ന്യൂജൻ വിശേഷങ്ങളെ ഏറ്റെടുക്കേണ്ടതും ന്യൂ ജനറേഷനിലേക്ക് ഇതിനെ മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് ഈ പടം തിയേറ്ററിൽ പോയി തന്നെ കാണാനുള്ള എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. സുരാജേട്ടൻ്റെ ഭാര്യയായിട്ട് ചെയ്ത ഈ കഥാപാത്രത്തെയും നിങ്ങൾ അംഗീകരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി നന്ദി.